കഴിഞ്ഞ 10 വർഷമായിട്ട് കാലുകൾ തളർന്നു കിടക്കുന്ന ഹാൻഡപ്പിന് ഞാൻ ചെല്ലുന്നത് ചിലപ്പോഴൊക്കെ ഒരു ആശ്വാസമാവാറുണ്ട്. കാരണം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കൊച്ചു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഹാൻഡപ്പിനെ കൊണ്ട് കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. ഹാൻഡപ്പിനെ മാത്രമല്ല അത്യാവശ്യം തീരെ തളർന്നു കിടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ ഇടയ്ക്ക് എൻ്റെ വീഡിയോസ് കൊണ്ട് കാണിക്കാറുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അംഗീകാരത്തിന് വ്യത്യസ്തമായിട്ട് ഒരു നിസ്സാരമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ സന്തോഷം കാണുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിനൊരു സന്തോഷം തന്നെ. എന്തായാലും നമുക്ക് ഹാൻഡപ്പിനെ ഒന്ന് പരിചയപ്പെടാം. സുഹൃത്തുക്കളെ, ഇതാണ് ആൻഡപ്പൻ്റെ കൊച്ചു വീട്. ഈ ജനല തുറന്നു കിടക്കുകയാണെങ്കിൽ ആൻഡപ്പൻ ഉണർന്നിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ എത്ര കാലമായി ഇങ്ങനെ ബെഡ് റെസ്റ്റിലായിട്ട്? 9 വർഷമായിട്ടുണ്ട്. 9 വർഷമായിട്ട് ബെഡ് റെസ്റ്റിലാണ്. നേരത്തെ എന്ത് ജോലി ചെയ്തിരുന്നത്? എനിക്ക് വീടുകളുടെ പെയിൻറ്റിങ് ആയിരുന്നു. പണിയൊക്കെ വീണതാണ്. അതെ, ചെയ്തുകൊണ്ടിരിക്കും മേലെ നിന്ന് വീണു. 9 വർഷമായിട്ട് അരക്ക് താഴോട്ട് തളർന്ന് കിടത്തിലാണ്. ആണല്ലേ. അപ്പൊ ഈ കാലുകൾ അനക്കാൻ പറ്റില്ല. എന്താ സിറ്റുവേഷൻ? താഴോട്ട് ഒരു ചലനശേഷിയില്ല. ചലനശേഷിയില്ല. ഈ കാലുകളിൽ വേറെ ഓപ്പറേഷൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? കാലിന് ഈ അപകടത്തിന് ശേഷം 2 കാലിനും ചില സ്ക്രാച്ച് ഉണ്ടായിരുന്നു. കണ്ടീഷനായി വരുന്നു. മക്കളെന്താ ചെയ്യുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മക്കള് ഒരാള് 10ാം ക്ലാസ്, അല്ല ഒരാള് +2, ഒരാള് +1. ഓക്കെ, ഈ വർഷം പാസ്സായി. ഈ വർഷം മോൻ +1 കഴിഞ്ഞു +2. മോള് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ചേർക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ്. അതിൻ്റെ ഇപ്പം ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്? കീഴില് പരിശീലനം തന്ന കുറച്ച് തൊഴിലുകൾ ചെയ്യുന്നുണ്ട്. എന്താണ്? സോപ്പ് പൊടി, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫിനോയില്, അങ്ങനെ 3 മെറ്റീരിയൽ സാധനം ഉണ്ടാക്കി നമ്മൾ ഇവരെ ഇവിടെ കൊടുത്ത് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുറച്ച് ജീവിച്ചു പോകണം. ഈ ജപമാല എന്താ ചെയ്യുന്നത്? ജപമാല നമുക്ക് വേറെ വ്യക്തി വാങ്ങി തരുന്ന മുത്തും മൂലമൊക്കെ. അപ്പൊ നമ്മൾ കെട്ടി കൊടുക്കുന്നതിന് അതിനുള്ള കൂലി തരും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് ഈ ലോകം ഈ മുറിയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ റൂമിൽ ഇരുന്നുകൊണ്ടുള്ള കൊച്ചു കൊച്ചു ജോലികൾ ചെയ്താണ് ആൻഡപ്പൻ ജീവിക്കുന്നത് അല്ലേ? ഓക്കെ. ഈ ഒരു ആൻഡപ്പന്റെ ദൈവവിശ്വാസത്തിൽ ഇങ്ങനെ സംഭവിച്ചതിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ദൈവത്തിലുള്ള വിശ്വാസം എങ്ങനെയാണ്? ദൈവവിശ്വാസം തന്നെ ദൈവത്തിനാണ്. ദൈവത്തിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ഇപ്പൊ ഈ 9-10 വർഷം കൊണ്ടാണ് നിലനിർത്തി കൊണ്ടുപോകുന്നത് തന്നെ. ആൻഡപ്പൻ ഈ റൂമിന് പുറത്തേക്ക് പോകാറുണ്ടോ? എപ്പോഴെങ്കിലും പുറത്ത് പോകാൻ പറ്റുന്നുണ്ടോ? പോകാറുണ്ട്. പുറത്ത് പോകാൻ ഞാനൊരു 2 പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പോകാറുണ്ട്. അത് ആഴ്ചകളിൽ 2-3 ദിവസമായിട്ട് പോകാറുണ്ട്. അപ്പൊ ആ പോകുന്ന സമയം മാത്രം നമ്മൾ പുറം ലോകമായിട്ടുള്ള ബന്ധങ്ങളുള്ളൂ. അത് അവിടെ വരുന്ന അന്നേ പോലുള്ള രോഗികളായിട്ടുള്ള ബന്ധം. അന്നേമാരുള്ള രോഗികൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. ആൻഡപ്പൻ ഈ രോഗ ഇതിൽ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്നത് ആരാണ്? പുറത്തുനിന്ന് നഴ്സിംഗ് കെയർ വല്ലതുണ്ടോ? നഴ്സിംഗ് പാലിയേറ്റീവ് നമുക്ക് യൂറിന്റെ ട്യൂബ് ചേഞ്ച് ചെയ്യാനായിട്ട് നഴ്സുമാർ വരാറുണ്ട്. പിന്നെ കൂടുതൽ കയറിയുണ്ട് ഭാര്യയാണ്. പാലിയും വാഷിംഗ് പൗഡറും. വാഷിംഗ് പൗഡർ, വാഷിംഗ് പൗഡർ, ഈ വാഷിംഗ് പൗഡറും ഹാൻഡ് വാഷും ആണ് വീട്ടിലിരുന്ന് തയ്യാറാക്കുന്നത്. ഡിഷ് വാഷ്, പിന്നെ ഫിനോയിലാണ്. ഫിനോയില്. ഇത് വീട്ടിൽ വന്ന ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ? നമ്മുടെ അടുത്തുള്ള അടുത്തുള്ളവരും നമ്മുടെ അടുത്ത് അറിയാവുന്നവരും വാങ്ങി സഹായിക്കാറുണ്ട്. അതും അപൂർവമായിട്ട്. ഓക്കെ. പിന്നെ ഒത്തിരി ആൾക്കാർ കൈയഴഞ്ഞുള്ള സഹായം കൊണ്ട്, സുഹൃത്തുക്കളും ആയിട്ടുള്ളവരൊക്കെ സഹായിക്കുന്നുണ്ട്, വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്നു. എന്തായാലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ള ഒരു വീടാണിത്. നിങ്ങളുടെ എല്ലാവരെയും ഈ ആൻഡപ്പൻ്റെ ഈ അവസ്ഥയിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പോൾ ആൻഡപ്പൻ കണ്ടാലും സന്തോഷം. അടുത്ത ഒരു അവസരത്തിൽ വീണ്ടും കാണും അല്ലേ? പ്രിയ സുഹൃത്തുക്കളെ, എന്തായാലും ആൻഡപ്പൻ വളരെ സഹായം ആവശ്യമുള്ള ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ്. എന്തായാലും നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഡിഷ് വാഷോ ഹാൻഡ് വാഷോ സോപ്പ് പൊടി അങ്ങനെയൊക്കെ വാങ്ങിക്കാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആൻഡപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഈ കുട്ടികളുടെ പഠിപ്പ് മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളും കൂടി എല്ലാവരും നല്ല രീതിയിൽ പരിഗണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ.